എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചിന്തിച്ചു വന്നത് എൻ്റെ പുസ്തകമായ വിദ്യാഭ്യാസം മാർഗവും ലക്ഷ്യവും അതിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് 30-ാമത്തെ ലേഖനം അല്ലെ അവസാനത്തെ ലേഖനമായ വിവേകമാർഗത്തെക്കുറിച്ചാണ്. ഇനി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുസ്തക സംഗ്രഹത്തെക്കുറിച്ചാണ്. പുസ്തക സംഗ്രഹത്തിൽ പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ചുരുക്കമാണ്. പ്രധാനമായും 3 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്വർഗവാസനയാണ്, പിന്നൊന്ന് ധർമ്മരുചിയാണ്, പിന്നൊന്ന് സത്യജിജ്ഞാസയാണ്. സ്വർഗവാസനയുടെ ഭാഗമായിട്ട് സ്വർഗശക്തി വളർത്താനും ധർമ്മരുചിയുടെ ഭാഗമായിട്ട് ധാർമ്മികത വളർത്താനും സത്യജിജ്ഞാസയുടെ ഭാഗമായിട്ട് സത്യത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കാനും കഴിയണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നതാണ് പുസ്തകം. അപ്പോൾ ഇവിടെ സ്വർഗവാസന വളർത്താനും ധർമ്മരുചി വളർത്താനും സത്യജിജ്ഞ വളർത്താനും ഒക്കെ നമുക്ക് ആവശ്യം വേണ്ട 3 ശക്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവ യഥാക്രമം ഗ്രഹണശക്തി, ധാരണാശക്തി, മനനശക്തി എന്നിവയാണ്. ഇപ്പോൾ ഗ്രഹണശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്യാജ്യഗ്രാഹി വിവേചനമാണ്, ത്യജിക്കേണ്ടതിനെ ത്യജിക്കുക, ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കുക. ധാരണാശക്തി കൊണ്ട് ഉദ്ദേശിച്ചത് ഗ്രഹിച്ച ആശയങ്ങളെ മനസ്സിൽ ധരിച്ചു വയ്ക്കാനുള്ള ശേഷിയാണ് ധാരണാശക്തി. മനനശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരണാശക്തിയുടെ ഫലമായി ധരിച്ച ധാരണകളെ കുറിച്ച് ഒരു അവലോകനം നടത്തി കാതലായതിനെ കണ്ടെത്തുക, അതാണ് മനനശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ പുസ്തകത്തിലൂടെ ചിന്തിച്ചിട്ടുള്ളത് നമ്മളുടെ ഭാവങ്ങളെക്കുറിച്ചാണ്. 3 ഭാവങ്ങൾ നമ്മളിലുണ്ട്: മൃഗഭാവം, ആസുരഭാവം, ദേവഭാവം. മൃഗഭാവം പരദ്രോഹ തൽപരതയാണ്, ആസുരഭാവം സ്വാർത്ഥ തൽപരതയാണ്, ദേവഭാവം പരോപകാര തൽപരതയാണ്. നമ്മൾ ആസുരഭാവത്തു നിന്നും മൃഗഭാവത്തു നിന്നും മോചിപ്പിച്ച് ദേവഭാവത്തിലേക്ക് പിടിച്ചു നടത്താൻ കഴിയണം. അതിനായിട്ട് ഉള്ള മാർഗം സദ്ഗ്രന്ഥപാരായണവും സജ്ജന സംസർഗവുമാണ്. ഇപ്പോൾ സദ്ഗ്രന്ഥപാരായണത്തിലൂടെയും സജ്ജന സംസർഗത്തിലൂടെയും ദേവഭാവത്തിലേക്ക് ഉണരുക, ഉയരുക, അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ആ രീതിയിൽ ഭാവതലത്തിൽ വികാസമുണ്ടാകുക. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കർമ്മതലവുമായി ബന്ധപ്പെട്ട കർമ്മം, ഭാവം, ബോധം, ഇതിൽ കർമ്മതലവുമായി ബന്ധപ്പെട്ടതാണ് നമ്മളിവിടെ പറഞ്ഞു വന്ന വാസനകൾ. അതായത് നമ്മൾ 2 തരം വാസനകളുണ്ട്. ഒന്ന് സ്വർഗവാസനയാണ്, വേറൊന്ന് മറ്റ് പ്രേരണ കൊണ്ടുണ്ടായി വരുന്ന വാസനയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സ്വർഗവാസനയാണ്. അപ്പോൾ സ്വർഗവാസനയെ കണ്ടെത്തുക. എന്താണ് സ്വർഗവാസന? നമ്മൾ ഓരോരുത്തരിലും അന്തർലീനമായിരിക്കുന്ന ചില വാസനകളുണ്ട്: കായികരംഗം, കലാരംഗം, സാഹിത്യം, സംഗീതം, ശാസ്ത്രം, സാങ്കേതികവിദ്യകൾ, തൊഴിൽ മേഖലകൾ, ഇതിലേതോ രംഗത്ത് നമ്മളിലുള്ള വാസനയുണ്ട്. ഈ വാസനകളെ കണ്ടെത്തുകയും വളർത്തുകയുമാണ് വേണ്ടത്. ഈ സ്വർഗവാസനയെ വളർത്തി അത് സർഗശക്തിയാക്കി മാറ്റുകയും ഈ സർഗശക്തി തന്നെ തൊഴിലാക്കി മാറ്റുകയും തൊഴിൽ ആരാധനയാക്കി മാറ്റുകയുമാണ് വേണ്ടത്. അപ്പോൾ അവിടെ സ്വർഗശക്തി വളർത്തുന്നതോടൊപ്പം തൊഴിലിനെ ആരാധനയാക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ധാർമ്മികതയാണ്. അപ്പോൾ ആ ധാർമ്മികതയുടെ ഭാഗമായിട്ട് തൊഴിലിൽ നിന്നും ന്യായാർജിതം വിത്തം മാത്രം സ്വീകരിച്ചുകൊണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും ലോകത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ജീവിതം നയിക്കാനുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാകുക. അപ്പോൾ അവിടെ ന്യായാർജിത വിത്തം വേണം എന്നുള്ളതും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട മറ്റൊരു വിത്തമാണ് നമ്മുടെ സ്വർഗവാസന. ആ സ്വർഗവാസനയെ സ്വർഗശക്തിയാക്കി മാറ്റുക, ഈ ലക്ഷ്യത്തോടു കൂടി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ തുടർന്ന് നമുക്കുണ്ടാകേണ്ടത് ഗ്രഹണശക്തിയിൽ നിന്നും ധാരണാശക്തിയിലേക്ക് കടന്ന് അവസാനം വേണ്ടത് മനനശക്തിയാണ്. മനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ ഒരു അധ്യാപകനോ
ഭരണകർത്താവോ ഒന്നുമല്ല. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ധരിച്ചിരിക്കുന്ന അധ്യാപകൻ്റെ ചട്ട എന്നുള്ളത് ഒരു അധ്യാപകൻ്റെ ചട്ട മാത്രമാണ്. അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ ചട്ടയോ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ചട്ടയോ ഒന്നുമല്ല നമ്മൾ യഥാർത്ഥത്തിൽ. നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ് എന്നറിയുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ചട്ടകളൊക്കെ മാറ്റി ആത്മാവാണ് തൻ്റെ സ്വരൂപം എന്നറിയുക, നമ്മളെല്ലാം ആത്മസ്വരൂപികളാണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ആ തിരിച്ചറിവിലേക്ക് നമ്മളെ സജ്ജമാക്കുന്നത് മനനമാണ്, ആഴത്തിലുള്ള ചിന്തയാണ്. അപ്പോൾ ആഴത്തിലുള്ള ചിന്തയിലൂടെ മനനത്തിലൂടെ സത്യത്തിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജീവിതത്തിൻ്റെ ഒരു ഭാഗം പ്രവൃത്തിയാണ്. പിന്നീടൊന്ന് പ്രവൃത്തിയെ വ്യവസ്ഥപ്പെടുത്തലാണ്. മൂന്നാമത്തെ ഭാഗം നിവൃത്തിയാണ്. അപ്പോൾ നിവൃത്തിയിലൂടെയാണ് നമ്മൾ മനനത്തിലേർപ്പെടുകയും മനനത്തിലൂടെ നമ്മൾ സത്യത്തിലെത്തുകയും ചെയ്യേണ്ടത്. അങ്ങനെ മനനത്തിലൂടെ സത്യത്തിലെത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം. അപ്പോൾ ആദ്യം പ്രവൃത്തി, പിന്നീട് പ്രവൃത്തി വ്യവസ്ഥപ്പെടുത്തൽ, മൂന്നാമതായിട്ട് പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി നേടി സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനും ആനന്ദസ്വരൂപനും സച്ചിദാനന്ദ സ്വരൂപനുമായ ആത്മാവാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഈ തിരിച്ചറിവിലെത്തുമ്പോഴാണ് നമ്മൾ സത്യസാക്ഷാത്കാരത്തിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ സത്യസാക്ഷാത്കാരത്തിലെത്താനുള്ള വഴികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്ന് തലങ്ങളിലൂടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മാനവശേഷി, മാനവികത, ദൈവികത. അപ്പോൾ ഇവിടെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ മാനവശേഷിയെക്കുറിച്ചും രണ്ടാം ഭാഗത്തിൽ മാനവികതയെക്കുറിച്ചും മൂന്നാം ഭാഗത്തിൽ ദൈവികതയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യ ഭാഗം വിദ്യാപദ്ധതിയാണ്, രണ്ടാം ഭാഗം ധർമ്മപദ്ധതിയാണ്, മൂന്നാമത്തെ ഭാഗം വിവേക പദ്ധതിയാണ്. അപ്പോൾ ഈ മൂന്ന് പദ്ധതികളിലൂടെ നമ്മൾ എത്തപ്പെടേണ്ടത് ശരിയായ വിവേകത്തിലാണ്. നിത്യാനിത്യ വസ്തു വിവേകത്തിലൂടെ ആത്മാവിനെ പ്രാപിക്കുകയാണ്, ആത്മബോധത്തിലെത്തുകയാണ് വേണ്ടത്. അപ്പം ആത്മബോധത്തിലെത്താൻ കഴിയണം എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ ചുരുക്കം. അപ്പോൾ ആത്മബോധത്തിലെത്താനുള്ള വഴികൾ, അതിനു മുമ്പുള്ള ഓരോ ആശ്രമങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ആത്മബോധത്തിലെത്തുക. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന നാലാശ്രമങ്ങളിലൂടെ അവസാനം സന്യാസത്തിലെത്തുക. സമ്യക്കായനാസമാണ് സന്യാസം എന്ന് പറയുന്നു, ശരിയായ ത്യാഗം. ആത്മാവൊഴിച്ച് സമസ്തവും ത്യജിക്കുന്ന അവസ്ഥയിലെത്തി ആത്മബോധത്തിൽ അമരുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.